മക്കളെ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. കേട്ടോ? യെസ് സാർ. ഓക്കെ. ഓൺ ചെയ്ത എല്ലാവരും ആരും ഓൺ ചെയ്യുന്നില്ലല്ലോ. ഓൺ ചെയ്യാത്തവരെ പുറത്താക്കാനാണ് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം. ഓക്കെ. എന്താ ചെയ്യണ്ടേ? ഓക്കെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പേരുണ്ട് മക്കളെ? 50 10 വികാസ്, മുഖവാസ്, നിത, നിത എവിടെ? ഇങ്ങനെയുണ്ടോ? സാനിയ. ഓക്കെ ഓക്കെ. മക്കളെ നമ്മള് ലാസ്റ്റ് എടുത്ത് നിർത്തി എവിടെയെന്ന് പറഞ്ഞേ? Dimension of physical quantities. Dimension of physical quantity, ano? Yes.
ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ എവിടെ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ സാർ. അതെന്താ പറഞ്ഞ പിന്നെ ബേസ് ക്വാണ്ടിറ്റി അതൊക്കെ എഴുതി. ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. ആ അതിന്റെ ഒക്കെ ഡയമെൻഷൻ എഴുതി. സ്പീഡിന്റെ എഴുതി. പിന്നെ ഇതിന്റെയൊക്കെ എഴുതിയത്. സ്പീഡ്, വെലോസിറ്റി, വർക്ക്, എനർജി, പവർ അല്ലേ. പിന്നെ വർക്കൊക്കെ എഴുതിയോ? വർക്ക് ഇല്ല സാർ. സ്പീഡും പിന്നെ മൊമെന്റം. മൊമെന്റം സ്പീഡ് മൊമെന്റം. സ്പീഡ് എഴുതി. സ്പീഡിന്റെ എന്തായിരുന്നു? വെലോസിറ്റി. വീന്ന് കൊടുക്ക. എൽ ടി റേസ് ടു മൈനസ് വൺ എഴുതിയായിരുന്നോ? യെസ്. അടുത്തത് മൊമെന്റം എഴുതി അല്ലേ. എം എൽ ടി റേസ് ടു മൈനസ് വൺ ആണോ? ഇല്ല, അത് എഴുതിയില്ല സാർ. മൊമെന്റം എഴുതിയില്ല. മാസിന്റെ വെലോസിറ്റി എഴുതി. അപ്പൊ ഇക്വേഷൻ മാത്രമേ എഴുതിയുള്ളൂ. മാസിന്റെ വെലോസിറ്റി മൊമെന്റം. മാസിന്റെ വെലോസിറ്റി മൊമെന്റം. അപ്പൊ ഇതെങ്ങനെയാ ഡയമെൻഷൻ ആക്കി എഴുതാ? p ഈക്വൽ ടു മാസിന്റെ വെലോസിറ്റി. മാസിന്റെ ഡയമെൻഷൻ m. വെലോസിറ്റിയുടെയോ? വാട്ട്സ് ദി ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? ഇറ്റ് ഈസ് എൽ ടി റേസ് ടു മൈനസ് വൺ. എൽ ടി റേസ് ടു മൈനസ് വൺ. The dimension of momentum is mlt raised to minus 1. ഇനി അതുപോലെ തന്നെ ഞാൻ ഓരോന്നിന്റെ ഇക്വേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ത്വരണം എന്നൊക്കെ പറയും. ആക്സിലറേഷൻ എ എന്ന് വിളിക്കാം നമുക്ക്. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? t raised to 1 by dada lt raised to minus 1 lt raised to minus divided by time inde enda time t time inde enda t appo acceleration inde dimension choichal acceleration dimension nu parayunnathu lt raised to minus 1 elda ennadi t mollote kondu vara appo t raised to minus 1 varu idu rendu kooda orumichu cheyda athra kittum LT raised to minus 2. Very good. LT raised to minus 2. This is the dimension of acceleration. Here you go. ഞാൻ അടുത്ത ഇക്വേഷൻ പറയാം. ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് വിളിക്കാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് എടുക്ക. ഇക്വേഷൻ ഈസ് മാസ് ഇൻടു ആക്സിലറേഷൻ. മാസ് ഇൻടു ആക്സിലറേഷൻ. വേറെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. എഫ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സാർ എം എം ഇൻടു എം ഇൻടു എം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എം റൈസ് ടു മൈനസ് 2 എൽ റൈസ് ടു മൈനസ് 1 എൽ ടി റൈസ് ടു മൈനസ് 2 എം എൽ ടി റൈസ് ടു മൈനസ് 2 ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് 2 സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എൽ ടി റൈസ് ടു മൈനസ് 2 എഴുതിയോ? ഞാൻ അടുത്ത ആളെ നോക്കാം. വർക്ക് ഓർ എനർജി. വർക്ക് ഓർ എനർജി. വർക്ക് ഓർ എനർജിനെ നമുക്ക് ഡയമെൻഷൻ ഡബ്ല്യു എന്നെടുക്കാം. ഇക്വേഷൻ പറയാം. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എല്ല് ലെങ്ത് ആണല്ലോ. അപ്പൊ എന്റെ ഡയമെൻഷൻ ഒന്ന് എഴുതിക്കേ. ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡയമെൻഷൻ എഴുതാം.
ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് അല്ലെങ്കിൽ എനർജി. എന്താ കിട്ടിയത്? ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു മൈനസ് ടു. എം എൽ ടി റേസ് ടു മൈനസ് ഡിസ്പ്ലേസ്മെന്റിന്റെയോ ഇതിന്റെ എന്താ ഡയമെൻഷൻ? എന്താ ഡിസ്പ്ലേസ്മെന്റിന്റെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നീളമാണ്, ലെങ്ത് ആണ്. എല്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ? എന്തുവരും? എം ഇൻഡു എൽ ഇൻഡു എൽ എന്താ? എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. This is the dimension of work or energy. And the dimension. Okay. Area. Adutha alu. Yes, sir. Area. Area equal to length into breadth. ലെങ്ത് ആയാലും ബ്രെഡ്ത് ആയാലും ഏത് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റിയിൽ വരും ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ? അപ്പോ ഏരിയയുടെ ഡയമെൻഷൻ എന്തുവരും? നമുക്ക് എന്തെടുക്കാം? ഇതും എല്ലാം ഇതും ബേസ് ക്വാണ്ടിറ്റി എല്ലാം. അപ്പൊ എന്തെടുക്കാം? ഡയമെൻഷൻ ഓഫ് ഏരിയ ഈക്വൽ ടു എൽ സ്ക്വയർ. എൽ സ്ക്വയർ എൽ സ്ക്വയർ. Next one, volume. Volume എന്ന് പറഞ്ഞാൽ വി എന്ന് എടുക്ക. വോളിയത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെങ്ത്. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻഡു ബ്രെഡ് ഇൻഡു ഹൈറ്റ് എന്നാണ്. ഈ മൂന്നും ഏത് ബേസ് ക്വാണ്ടിറ്റി ആണ്? എൽ ക്യൂബ്. അപ്പൊ ലെങ്ത്തിന്റെ മൂന്നും ലെങ്ത് തന്നെയാണ്. ലെങ്ത്, ബ്രെഡ്, ഹൈറ്റ് ഇതൊക്കെ ബേസ് ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. സോ ആൻസർ ഈസ് എൽ ക്യൂബ് എന്ന് വരും. ശരിയാണോ? ഓക്കെ. എഴുതിയോ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇത് ബോർഡിൽ എഴുതിത്തരാം, അത് നിങ്ങളൊന്ന് ചെയ്യാം. ഞാൻ ഇക്വേഷൻ പറയും, നിങ്ങൾ ചെയ്താൽ അതിന്റെ ഇക്വേഷൻ അതിന്റെ ഡയമെൻഷൻ എഴുതണം. ഡെൻസിറ്റി ഇക്വേഷൻ ഞാൻ പറയും, നിങ്ങൾ ലാസ്റ്റ് എഴുതിയ അതേ ഇപ്പം എഴുതണ്ട. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. പ്രഷർ ഇക്വേഷൻ പറയാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഡെൻസിറ്റിനെ ഡി എന്ന് വിളിച്ചോട്ടോ. പ്രഷറിന് പ്രഷർ തന്നെ എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന് നിങ്ങൾക്ക് എസ് എടുക്കാം. ആൻഡ് ഇക്വേഷൻ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. കഴിഞ്ഞിട്ടില്ല. ഒന്ന് രണ്ട് മൂന്ന്. ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമുക്ക് ന്യൂ എന്തെടുക്കാം, എഫ് എന്ന് വിളിക്കാം. ഫ്രീക്വൻസി ഈസ് വൺ ബൈ ടൈം. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഇപ്പൊ ഫോഴ്സ് തന്നെയാണ് സംഭവം, എന്ത് ടൈപ്പ് ഫോഴ്സ് ആയാലും നിങ്ങൾ ഫോഴ്സ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, നാലെണ്ണം ഒന്ന് ചെയ്ത് ഡയമെൻഷൻ കണ്ടുപിടിച്ച്. സാർ മൂന്നാമത്തത് എന്താ? പ്രഷർ കഴിഞ്ഞു. സർഫസ് ടെൻഷൻ.
കഴിഞ്ഞ പ്ലസ് വൺ എം എൽ റേസ് ടു മൈനസ് ത്രീ ആണോ? യെസ് സർ. രണ്ടാമത്തേത് പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോ എന്ത് വരും? എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു ഇങ്ങനെയാണോ? ആണോ? യെസ്.
അടുത്ത സർഫസ് ടെൻഷൻ സാർ ഡെൻസിറ്റിയിൽ 3 യും കൊടുക്കണ്ടേ ആ ഡെൻസിറ്റിയിൽ 3 എഴുതണ്ട ആവശ്യമില്ല നമ്മള ഡെൻസിറ്റിയിൽ 3 എഴുതണ്ട കേട്ടില്ല ഡെൻസിറ്റിയിൽ ഡെൻസിറ്റിയിൽ എംഎൽ റൈസ് ടു മൈനസ് 3 ടി വേണ്ട അല്ല ടി ഉണ്ടാവില്ലല്ലോ മാസ്സിന് എമ്മും വോളിയത്തിന് എൽ എൽ ക്യൂബ് അല്ലേ അപ്പോൾ എൽ ക്യൂബ് മുകളിലേക്ക് വരുമ്പോൾ എൽ റൈസ് ടു മൈനസ് 3 ഉണ്ടാവും ആ ശരിയാണോ ആ ഓക്കേ അടുത്ത പറയാം അടുത്ത എന്താ എംഎൽ റൈസ് ടു 2 ടി റൈസ് ടു മൈനസ് 2 ഇതല്ല ഇത് എം ഇൻടു ടി റൈസ് ടു മൈനസ് എൽ ഉണ്ടാവില്ല ശരിയാണോ യെസ് സാർ അടുത്ത ടൈമിന്റെ 1/10 എന്ന് പറയുമ്പോൾ ടി റൈസ് ടു മൈനസ് 1 സ്ട്രെസ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു എം എൽ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 2 ആണോ ഇതൊക്കെയാണ് ഡൈമെൻഷൻസ് കിട്ടിയോ മക്കളെ യെസ് സാർ ഓക്കെ ഫിനിഷ് ചെയ്തോ യെസ് സാർ ഇനി വേറൊരാള് പരിചയപ്പെടാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ അതായത് ഇനി പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് ഇ എന്ന് വിളിക്കാം ഡൈമെൻഷൻ ഓഫ് ഇ ഈക്വൽ ടു ഇനി ഇക്വേഷൻ ആദ്യം പറയാം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ അപ്പൊ അതിന്റെ ഡയമെൻഷൻ നേരത്തെ കണ്ടുപിടിച്ച് തന്നെ ആയിരിക്കും എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ഓക്കെ എഴുതി വെച്ചോ സെയിം ഡയമെൻഷൻ ആയിരിക്കും ആരുടെ സെയിം ഡയമെൻഷനാ സ്ട്രെസിന്റെ അതേപോലെ വേറെ ഡയമെൻഷൻ ഉള്ള ഒരാളുണ്ടല്ലോ പ്രഷർ ആ പ്രഷർ വെരി ഗുഡ് ഇപ്പൊ പ്രഷറിനും എന്തൊക്കെ മനസ്സിലായി പ്രഷറിനും പിന്നെ ആർക്കും ഒരേ ഡയമെൻഷൻ ഉള്ളവര് പ്രഷർ സ്ട്രെസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഞാൻ ഇനിയും കൊണ്ട് ചോദിക്കോ എനർജി ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട് ഇ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ എച്ച് ആരാന്നറിയോ ന്യൂ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഇതിന്റെ പേരാണ് ഫ്രീക്വൻസി ഈ എച്ചിനെ എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ എച്ച് എന്താന്ന് ഇതൊരു ഇക്വേഷനാ ഇതിൽ എച്ച് എന്താന്നറിയോ ആർക്കെങ്കിലും അറിയോ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഒന്നല്ലടാ ഇതറിയില്ല നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതൊരു കോൺസ്റ്റന്റ് ആണ് ഈ കോൺസ്റ്റന്റ് പേരുണ്ടല്ലോ എന്താ പേര് എന്താ പേര് ഹൈറ്റ് അല്ല പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒന്നും കേട്ടിട്ടില്ല അല്ലേ ഫസ്റ്റ് ടൈം കേൾക്കുക നിങ്ങള് കേട്ടിട്ടില്ല അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അതിന്റെ പേരെന്താന്ന് പറഞ്ഞേ പ്ലാങ്ക്സ് അല്ലടാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒരാളുടെ പേരാ കേട്ടോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താ പേര് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അപ്പൊ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ചോദിക്കും അപ്പൊ എന്താ ഇക്വേഷൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് ഇക്വേഷൻ എന്താ എനർജി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഒന്നും ചെയ്തേ നിങ്ങൾക്ക് എനർജിയുടെ അറിയാം ഫ്രീക്വൻസിയുടെ അറിയാം അപ്പൊ ഡയമെൻഷൻ ഓഫ് എച്ച് എന്ന് കണ്ടുപിടിച്ചേ
കണ്ടുപിടിച്ചാ? പറഞ്ഞിരിക്കാനുള്ള പറയാൻ പേര്. ആയിഷ, മുഹമ്മദ്, ഷാഹിർ. എന്താടാ എനർജിയുടെ ഡൈമെൻഷൻ എന്താ? ML²T-1. വെരി ഗുഡ്. ML²T-1. ഫ്രീക്വൻസിയോ? നിങ്ങൾ ഇപ്പൊ കണ്ടോ, ഇന്ന് പഠിച്ചാണ് ഫ്രീക്വൻസിയുടെ ഒക്കെ. T-1. വെരി ഗുഡ്. T-1. അപ്പൊ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ML²T2. രണ്ടും ക്യാൻസൽ ആയി പോയി. രണ്ടും അല്ല, ML²T2 അല്ലേ. മോളിലോട്ട് വരുമ്പോ T^1 ആവും. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ML²T-1 വരും. കിട്ടിയോ? ഓക്കെ. എഴുതിയോ? വേറൊരാളെ നമുക്ക് നോക്കാം, എഴുതാം. വേറൊരു കോൺസ്റ്റന്റിന്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. കേട്ടിട്ടുണ്ടോ? ക്യാപിറ്റൽ ജി എന്നാ വിളിക്കാം നമ്മള്. ഉണ്ടോ എവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ന്യൂട്ടൺസ് ലോ ഒരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻടു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ എഫ് എന്താ? ഫോഴ്സ്. ഫോഴ്സ്. ആ എം വൺ എം ടു മാസ്. മാസ്, രണ്ട് മാസുകൾ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ജി കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറയാം, എഫ് ഇൻടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വൺ ഇൻടു എം ടു. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. M1 and M2 are the mass. F in a dimension ML²T-2 ആണല്ലോ. R square എന്ന് പറയുമ്പോൾ L square എന്ന് എടുക്കുക. M1 M2 നെ square ചെയ്യുമ്പോൾ M square എന്ന് കിട്ടും. ഇതൊന്ന് ചെയ്തേ എന്താ കിട്ടാൻ നോക്കാം ഫൈനൽ ആൻസർ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. Sir, M cube, L cube, T raised to minus 1. M raised to minus 1. L cube. Cube. T raised to minus 2. T raised to minus 2. Done with it. What's up? Okay, sir. You know, ഇവരെ ഇങ്ങനെയുള്ള കോൺസ്റ്റന്റുകൾ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ കോൺസ്റ്റന്റ്. കാരണം ഇവർക്ക് എന്തുണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്. ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ ഡയമെൻഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക കേട്ടോ. ഇനി അടുത്തത്, അടുത്തതിലേക്ക് ഇക്വേഷൻ പറയാം. ഹീറ്റ് കപ്പാസിറ്റി ഞാൻ ഇക്വേഷൻ എഴുതരും, നിങ്ങൾ ചെയ്യണം. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ആക്കി എടുക്കുക. ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ എന്താ? കെ എന്ന് പറയും. കെ കെ കേട്ടോ? കെൽവിൻ. അപ്പൊ കെ എന്നാണ് ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ എഴുതുക. ഹീറ്റ് എനർജിനെ നിങ്ങൾ എനർജി ആക്കി മാത്രം എടുക്കുക, ഇതിനൊക്കെ ചെയ്തോളാം. സാർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കെ മാത്രം എടുത്താൽ മതിയോ? ആ കെ മാത്രം എടുക്കാം.
കിട്ടിയാ? എനർജിയുടേത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എന്ന് എടുക്കാം, ടെമ്പറേച്ചറിന്റെ കെ എന്ന് എടുക്കാം. സോ ദ ആൻസർ ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു കെ റേസ് ടു മൈനസ് വൺ. അങ്ങനെ വരും, കെ എന്ന് എടുക്കാം. ഡൈമെൻഷൻ ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കെ അല്ലേ? Yes, sir. അപ്പൊ അതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇനി വേറൊരാളെ പരിചയപ്പെടാം നമുക്ക്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി. മക്കളെ ഇതൊക്കെ നിങ്ങൾ ഈ വർഷം തന്നെ പഠിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. മാസ് ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡൈമെൻഷൻ. അടുത്ത ആളെ പരിചയപ്പെടാം. ലേറ്റന്റ് ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ, ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ്. L സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. L സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണോ? Yes, sir. ഹീറ്റ് എനർജി എന്ന് പറയുമ്പോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു വരും, ഡിവൈഡഡ് ബൈ മാസ്. എം ക്യാൻസൽ ചെയ്താൽ ഡൈമെൻഷൻ ഓഫ് ലേറ്റന്റ് ഹീറ്റ് ഇസ് ടി റേസ് ടു മൈനസ് ടു. എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, അടുത്ത ആള് ടോർക്ക്, ടി ഒ ആർ ക്യു. നമ്മള് വണ്ടിന്റെ ഒക്കെ ടോർക്ക് അറിയില്ലേ, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ടോർക്കിന്റെ സിമ്പൽ, ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ടോ, ഈ ലെറ്റർ ടോ എന്നാ വായിക്കും. ടി എ യു, ഇറ്റ്സ് ടോ. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ പറയാം, ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. സോ ദ ഡൈമെൻഷൻ ഓഫ് ടോർക്ക് ഇസ് ഗിവൺ ബൈ എഫ് ഇൻടു, എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ്. ഡിസ്റ്റൻസിന് നമുക്ക് എല്ലാവർക്കും എടുക്കാം. സോ ദ ആൻസർ ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, അടുത്ത ആള് ഇമ്പൾസ്. നമുക്ക് അയ്യെന്ന് വിളിക്കാം. ഇമ്പൾസിന് ഇക്വേഷൻ പറയാം, ഫോഴ്സ് ഇൻടു ടൈം.
നിങ്ങൾ അവസാന ഇക്വേഷൻ തപ്പി എവിടെയും പോകണ്ട, നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോഴേ ഏകദേശം എല്ലാ ഇക്വേഷനും നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. ഇമ്പൾസ് ഈസ് ഫോഴ്സ് ഇൻടു ടൈം. MLT raised to minus 2. Minus 2 ആ? Minus 1 അല്ല. MLT raised to minus 2 into T യും വരുന്നേ. Yes. MLT raised to... അപ്പോൾ MLT raised to minus 1 വരും കേട്ടോ. ഇത് T raised to minus 2 into T, T raised to minus 1 വരും. ഓക്കെ. അടുത്ത ആളെ പരിചയപ്പെടാം. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്നാണ് ഇതിന്റെ സിമ്പൽ. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 2π/T. 2π എന്നാണ് അറിയില്ലേ, നമ്മുടെ ആംഗിൾ ഇല്ല, റേഡിയൻ. T ഫോർ ടൈം പീരീഡ്. ഇനി പറഞ്ഞോ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ്, വാട്ട് ഇസ് ദ ഡൈമെൻഷൻ ഓഫ് 2π? പിന്നെ 2π എന്ന് പറയുന്ന ആളുടെ ഡൈമെൻഷൻ എന്താ അറിയോ? 2π, നിങ്ങൾ ട്രിഗണോമെട്രി മാത്സ് പഠിച്ചു തുടങ്ങിയോ? മാത്സ് പഠിക്കുമ്പോ നിങ്ങൾ പഠിക്കും 360 ഡിഗ്രി. 360 ഡിഗ്രി നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, നമുക്ക് ഓർക്കുന്നില്ലേ, നമ്മൾ കൺവേർട്ട് ടു ഡിഗ്രി ഇൻ ടു റേഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലേ? അപ്പൊ അതന്നെ. അപ്പൊ 360 ഡിഗ്രി ഈ 2π റേഡിയൻ ഒക്കെ ഒന്നാണ്, ഒരു സംഭവമാണ്. അപ്പൊ 2π എന്ന് പറയുന്നതിന് യൂണിറ്റ് ഉണ്ട് റേഡിയൻ, പക്ഷെ അതിന്റെ ഡയമെൻഷൻ എന്താണ്? സോ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് യൂണിറ്റ് ഡയമെൻഷൻലെസ് ബട്ട് ഹാവ് യൂണിറ്റ്. അവർക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല, ബട്ട് ഹാവ് യൂണിറ്റ്. പക്ഷെ എന്തുണ്ട്? യൂണിറ്റ്. അങ്ങനെയുള്ള ഒരാളുണ്ട്, അവരാണ് ആംഗുലാർ ഫ്രീക്വൻസി. സോ ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡയമെൻഷൻലെസ് ബട്ട് ഹാവ് യൂണിറ്റ്. അവർക്ക് ഡയമെൻഷൻ ഉണ്ട് പക്ഷെ എന്തില്ല? സോറി, ഡയമെൻഷൻ ഇല്ല പക്ഷെ യൂണിറ്റ് ഉണ്ട്. ഇവരുടെ യൂണിറ്റ് എന്താ? റേഡിയൻ. അപ്പൊ അവർക്ക് യൂണിറ്റ് ഉണ്ട് പക്ഷെ എന്തില്ല? ഡയമെൻഷൻ. ഡയമെൻഷൻലെസ് ബട്ട് ഹാവ് യൂണിറ്റ് എന്തായിട്ടുള്ള ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. രണ്ട് ആംഗിളുകൾ എഴുതുന്നുണ്ട് നോട്ടിൽ, നിങ്ങൾ ഓർക്കുണ്ടാവും. പ്ലെയിൻ ആംഗിൾ നേടുന്നുണ്ടോ? യെസ്. പിന്നെ ഒരു ആംഗിൾ കൂടി ഉണ്ട്, പേരെന്താ? സോളിഡ് ആംഗിൾ. രണ്ടാളുകളുടെ പ്രത്യേകത എന്താ? ഈ രണ്ടാളുകളുടെ പ്രത്യേകത, ദേ ഹാവ് യൂണിറ്റ് ബട്ട് ഹാവ് നോ ഡയമെൻഷൻ. ഇവർക്ക് യൂണിറ്റ് ഇല്ല പക്ഷെ എന്തുണ്ട്? ഡയമെൻഷൻ. ഇവർക്ക് ഡയമെൻഷൻ ഇല്ല, 2π ഡയമെൻഷൻ ഇല്ല. 2π ഒരു പ്ലെയിൻ ആംഗിൾ ആണ്, പിന്നെ യൂണിറ്റേ ഉള്ളൂ, ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഡയമെൻഷൻ എടുക്കണ്ട, ടീന്റെ മാത്രം ഡയമെൻഷൻ എടുത്താൽ മതി. അപ്പൊ എന്തുവരും? വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഒമേഗ? ഇറ്റ് ഈസ് ടി റേസ് ടു മൈനസ് 1. 2π ഇല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം, വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് നോ ഡയമെൻഷൻ ബട്ട് ഹാവ് യൂണിറ്റ്. ഹാവിങ് നോ ഡയമെൻഷൻ, അത് ഏതാന്ന് എഴുതി പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. ഡയമെൻഷൻ ഇല്ല പക്ഷെ യൂണിറ്റ് ഉള്ള ഒരാളൊക്കെ എന്ന് ചോദിക്കും. ഹാവിങ് നോ ഡയമെൻഷൻ ബട്ട് ഹാവ് യൂണിറ്റ്. ആൻസർ പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ഡൈ ഫിനിഷ് ചെയ്തോ? യെസ് സർ. യെസ് സർ. യെസ് സർ. ഓക്കെ. അടുത്ത എഴുതാ, അടുത്ത ഡയമെൻഷൻ സർഫസ് എനർജി. നമ്മൾ സർഫസ് ടെൻഷൻ കണ്ടു, അടുത്ത വേറൊരു സാധനം ഉണ്ട്, സർഫസ് എനർജി. സർഫസ് എനർജി, സർഫസ് എനർജിയുടെ ഇക്വേഷൻ പറയാം, നിങ്ങൾ സ്വന്തം ചെയ്യണം. എനർജി ബൈ ഏരിയ അല്ല, സർഫസ് എനർജി അല്ല, സർഫസ് എനർജി, സർഫസ് എനർജി അല്ലേ.
സർഫസ് എനർജി ഇക്വേഷനല്ല. ഓക്കെ, വെലോസിറ്റി ഗ്രേഡിയന്റ് അടുത്തതാണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഇത് എഴുതിയാൽ മതി. വെലോസിറ്റി ഗ്രേഡിയന്റ്, വെലോസിറ്റി ഗ്രേഡിയന്റ് അതിന്റെ ഇക്വേഷൻ പറയാം. വെലോസിറ്റി ബൈ ലെങ്ത്, വേറൊരാളുണ്ട് ഓസ് കോൺസ്റ്റന്റ്, ഓസ് ബൈ ലെങ്ത് ഇതൊക്കെ ചെയ്യണേ. വേറൊരാള് പ്രഷർ ഗ്രേഡിയന്റ്, പ്രഷർ ബൈ ലെങ്ത് ചെയ്തോ 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 നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ചെയ്തോ. What is velocity gradient equation? I mean dimension. T raised to minus 1. LT raised to minus 1 by L on cut. Then T raised to minus 1. Is it clear? Yes, sir. The force by length. MLT raised to minus 2 by length. Then what is it? MT raised to minus. MT raised to minus 2. The pressure by length. Pressure equation. What is it? Sir? എല്ല് മുകളിലോട്ട് വന്നാൽ വീണ്ടും ഒരു എൽ റേസ് ടു മൈനസ് 1 വരും. ഇത് മുകളിലോട്ട് വന്നാലേ പിന്നെ ഒരു ടി റേസ് ടു മൈനസ് 2. സോ ദ ആൻസർ ഈസ് എം എൽ റേസ് ടു മൈനസ് 2, ടി റേസ് ടു മൈനസ് 2. പ്രഷർ ഗ്രേഡിയന്റ്. ഒരാളും കൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് എഴുതാം. ചാർജ്, അത് നമ്മുടെ ഈ വർഷം പഠിക്കാനുള്ളതല്ല, പ്ലസ് ടുവിന് പഠിക്കാനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ചാർജ്. ചാർജ് എന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്റു ടൈം. നമ്മൾ കറണ്ടിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാറ് ഓർക്കുന്നുണ്ടോ? രണ്ട് രീതിയിലാണ്. ഐ എന്ന് എഴുതാം, ഐ എന്ന് എഴുതാം. രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലേ? അപ്പോ ടൈമിന്റെ അത് ടി. അപ്പോ ഒന്നെങ്കിൽ ഐ ഇൻറ്റു ടി എന്ന് എഴുതാം, അല്ലെങ്കിലോ ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അവരുടെ ഡയമെൻഷൻസും കണ്ടു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഇതില് ഒരേ ഡയമെൻഷൻ ഉള്ള ആളുകൾ ഏതൊക്കെയാന്ന് എടുത്തിടുക. ആ ഒരാള് കൂടി ഉണ്ടേ, സോറി, അതോടെ പറയാം. എന്താണ് വായിക്കാം? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എല്ലാം ആണ് എന്റെ സിമ്പിള്. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഡയമെൻഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നിങ്ങൾ എല്ലായിട്ട് എടുക്കുക. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആംഗുലാർ മൊമെന്റം, യെസ് പറഞ്ഞോളൂ. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെന്റം? മൊമെന്റം അല്ലേ? ആദ്യം ആദ്യം ഏറ്റവും ആദ്യം എടുത്തിട്ടുണ്ടാവും മൊമെന്റം. നോക്കി ഞങ്ങൾ ബുക്കിലെ ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതാ എഴുതിയിട്ടുണ്ടാവുക അല്ലേ. ഡിസ്റ്റൻസ് നമുക്ക് എല്ലാം കൊടുക്കാം. അപ്പോ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ത് വരും? എം ഇൻറ്റു എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 1. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 1. ഒരാളെയും കൂടി ഒന്ന് നോക്കാം നമുക്ക്. മൊമെന്റ് ഓഫ് ഇനീഷ്യ,
ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഇക്വേഷൻ പറയാം, മാസ് ഇൻടു ഇക്വേഷൻ എന്ന് പറയുമ്പോ എം ഇൻറ്റു കെ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. കെ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് ഓർക്കുക, അതിന് പേര് റേഡിയസ് ഓഫ് ഡൈറക്ഷൻ ഒക്കെയാണ്, നമുക്ക് കേട്ടാ മനസ്സിലാവില്ല. അപ്പൊ കെയുടെ കെ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക, കെ ഇസ് എ ഡിസ്റ്റൻസ്, കെ ഒരു ഡിസ്റ്റൻസ് ആണ്, ഇത് എം ആണ്. അപ്പൊ എന്തൊരു ഡയമെൻഷൻ ഐക്വൽ ടു എം എൽ സ്ക്വയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര എണ്ണം എഴുതി, നമ്മൾ നമ്പർ എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ നമ്മൾ എഴുതി, നോക്കിയിട്ട് പറഞ്ഞ എത്ര എഴുതിയിരുന്നു. ഏകദേശം 10-15 എഴുതിയിട്ടില്ലേ? അതിനകത്ത് ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യണം, ആ ഡയമെൻഷനുകളിൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ഒരുപോലെ ഉള്ളതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാരും ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എടുത്തേ, ഫ്രീക്വൻസി എന്താണ് അത്? അല്ലേ, ഇനി ആംഗുലർ ഫ്രീക്വൻസി എടുത്തേ. വെലോസിറ്റി ഗ്രേഡിയന്റ് അത് എത്രയാണ്? മൂന്ന് ആളുകളുടെ ഡയമെൻഷൻ സെയിം അല്ലേ? ഒരേപോലെയുള്ള ഡയമെൻഷൻ ഉള്ള ആളുകളെ നിങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, നിങ്ങൾ തപ്പി കണ്ടുപിടിക്കാം. ഞാൻ ആദ്യത്തെ ഒരു മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്യാം. അങ്ങനത്തെ സെറ്റുകളുണ്ട്, ഒന്ന് നോക്കാം. ഒരേ ഡയമെൻഷൻ ഒരേ ഡയമെൻഷൻ ഉള്ളവരെ അറേഞ്ച് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ തപ്പുക, നിങ്ങൾ ഇതുവരെ ഉള്ളതിൽ നിങ്ങൾ കണ്ടുപിടിച്ചതിൽ ഏതെങ്ങനെ ഉണ്ടോ നോക്കുക, ചെയ്യാം. ഒരുമിച്ച് എഴുതാം ചെയ്യട്ടെ. പ്രഷർ അതേ ഡയമെൻഷൻ ഉള്ള വേറൊരാളാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഒരാളും കൂടി ഉണ്ട്, ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഒരാളും കൂടി ഉണ്ട്. സ്ട്രെസ്. ഇവരുടെ മൂന്ന് പേരുടെയും ഡയമെൻഷൻ എം എൽ റേസ് ടു മൈനസ് വൺ, ടി റേസ് ടു മൈനസ് ടു ആണ്. ആണോ? യെസ് സർ. അടുത്ത സെറ്റ്, അടുത്ത സെറ്റ്. കഴിഞ്ഞ അത്രേ ഉള്ളോ? സ്പീഡ് ആൻഡ് ഇമ്പൾസ്. സ്പീഡ് അല്ല,
ഇമ്പൾസ് റെഡിയാ ഒരാൾ സ്പീഡ് അല്ല വേറൊരാളാ വെലോസിറ്റി മൊമെന്റം ആൻഡ് ഇമ്പൾസ് രണ്ടുപേരുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കിയേ എത്ര കിട്ടും അറിയോ എം എൽ ടി റേസ് ടു മൈനസ് വൺ വരും നോക്കിക്കോ ശരിയാണോ യെസ് സോ എം എൽ ടി റേസ് ടു മൈനസ് വൺ കഴിഞ്ഞ ഇനിയുണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ട് പറയ പറയാം നിങ്ങള് എല്ലാവരും ഉഷാറായി നോക്ക് ഒരുപാടെല്ലാം ഉണ്ട് കഴിഞ്ഞ അത്ര ഉള്ളോ ആർക്കും കിട്ടിയില്ല സാർ വർക്ക് ആൻഡ് എനർജി എനർജി പിന്നെ ഒരാളുണ്ടാ എന്റെ കൂടെ വർക്കിന്റെ എനർജി വർക്ക് ഫോർ എനർജി എന്നാണ് പറയുക അത് കൂടാതെ ഒരാളും ഉണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ആരെങ്കിലും സാർ ടോർക്ക് ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ടോർക്ക് വർക്ക് എനർജി ടോർക്ക് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഇതിന്റെ രണ്ടുപേരുടെ ഡയമെൻഷൻ സെയിം ആണ് അത് എം എൽ ടി റേസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ് വെരി ഗുഡ് വിനായക് മുഹമ്മദ് ലദീദ് സാനിയ മുഹമ്മദ് ഷബാൻ റിംഷ ഫിദ ഷെറിൻ ഇവരൊന്നും ഓൺ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എന്നോട് പറയാനാണ് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പേരങ്ങ് പറഞ്ഞു കൊടുക്കാം അല്ലെ ഇത് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞത് അത് വേണ്ട വേണ്ട ഞാൻ അങ്ങ് പറഞ്ഞോളാം സ്പീഡ് ആൻഡ് വെലോസിറ്റി അത് അത് ഒന്ന് ഒരേ സാധനങ്ങളാണ് വേണേ എഴുതാം അത് രണ്ടും ഒരേ സംഭവങ്ങളാണ് അത് രണ്ടും ഒരേപോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല ആ വേറെ വേറെ ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കഴിഞ്ഞോ ഇത്രേ ഉള്ളൂ ഇനി ഒന്നും കിട്ടിയില്ല തപ്പി കണ്ടുപിടിക്കടാ ഒന്നും കിട്ടിയില്ല അല്ലേ സർഫസ് ടെൻഷൻ കാണുന്നുണ്ടോ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ എന്റെ അടുത്ത് നോക്കി രണ്ടുപേരുടെ ഡയമെൻഷൻ ആണോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഒന്ന് എടുത്ത എല്ലാരും പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താ ഡയമെൻഷൻ എന്താ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ വേറൊരാളുകൂടി വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലടാ വെലോസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ ഒന്നാമത്തേതില് ഇതേപോലെ ഡയമെൻഷനുള്ള വേറൊരാളുകളുണ്ട് സെയിം ഡയമെൻഷനുള്ള
ആംഗുലാർ മൊമെന്റം ആണോ? യെസ്, ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിനും പ്ലാങ്ക് കോൺസ്റ്റന്റിനും ഒരേ ഡൈമെൻഷൻ ആണ്. 2015 or 2016 ചോദിച്ചിട്ടുള്ള കേരള ടീമിന്റെ ക്വസ്റ്റൻ ആണത്. പണ്ടത്തെ മറ്റേ പണ്ട് മീറ്റില്ലായിരുന്നല്ലോ, അപ്പൊ നമ്മുടെ കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗിന് മെഡിക്കലിന് നടത്തിയൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോ ആ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെ സെയിം ഡയമെൻഷനിലുള്ള കോൺസ്റ്റന്റ്, ഐ മീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് എൻട്രൻസ് ചോദിച്ചതാണ്. അപ്പം എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും ഡയമെൻഷൻ. ഓക്കെ, മക്കളെ ഓക്കെ ആണോ? കഴിഞ്ഞോ? യെസ് സർ. യെസ് സർ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നോ സർ. കഴിഞ്ഞു. എല്ലാം ആയോ? എഴുതിയത് മൊത്തം ആയോ? ശരി. അപ്പം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡയമെൻഷൻ ഉള്ളവരെ കുറിച്ചാണ്. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത ചിലരുണ്ട്. ഡയമെൻഷണൽ കോൺസ്റ്റന്റ് നമ്മൾ കണ്ടു, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളെ കുറിച്ചാണ്. നോൺ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകൾ, അവരുടെ പേര് നോൺ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ്. ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റുകളാണ്, അതായത് ഡയമെൻഷൻ ഉള്ളവരാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ ഒരു കോൺസ്റ്റന്റ് എഴുതിക്കോ, ഡയമെൻഷണൽ കോൺസ്റ്റന്റിന്റെ താഴെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് വരും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വരും, ഫോഴ്സ് കോൺസ്റ്റന്റ് വരും, അങ്ങനെ സംഭവം എഴുതിയില്ല നമ്മള്. ഫോഴ്സ് കോൺസ്റ്റന്റ് അതേ ഡയമെൻഷൻ ഉള്ള ആളുടെ പേരെന്തായിരുന്നു? മറന്നില്ലേ? ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ അതേ ഡയമെൻഷൻ ഉള്ള അതന്നെ. അപ്പൊ അവർക്കൊക്കെ ഡയമെൻഷൻ ഉണ്ട്, എന്നാൽ ഡയമെൻഷൻ ഇല്ലാത്ത ചിലരുണ്ട്. അവരുടെ പേരുകൾ ഇവിടെ എഴുതാം. ഒന്നാമത്തെ ആളുടെ പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇവർക്ക് ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോൺ ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ഹാവിങ് യൂണിറ്റ്ലെസ് വന്നിട്ട് അവര്, യൂണിറ്റും ഇല്ല ഇവർക്ക്. ആരൊക്കെയാ റിലേറ്റീവ് ഡെൻസിറ്റി? ഒന്ന്, രണ്ട് ഒക്കെ പഠിക്കൂ കേട്ടോ. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവർക്ക് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മൂന്നാമത്തെ പേര് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൽ ആരെങ്കിലും സി ബി എസ് സി പഠിച്ചവരുണ്ടോ? സി ബി എസ് സി പഠിക്കുന്നുണ്ടോ? നൈറ്റിന്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർക്കുന്നുണ്ടോ നമ്മള്? നാലാമത്തത് റെയ്നോൾഡ്സ് നമ്പർ. ഇതൊക്കെ കോൺസ്റ്റന്റുകളാണ്, പക്ഷെ ഇവർക്കൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. അത് നാലെണ്ണം മതി, ഒരു മാർക്കിലൊക്കെ ചോദിക്കുമ്പോൾ രണ്ടെണ്ണം എഴുതി നോക്ക് എക്സെട്രാ. ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ, ഇത് നമുക്ക് നിർത്താം. ഇവർക്ക് ഡയമെൻഷൻ ഉള്ളവര്, സോറി ഡയമെൻഷൻ യൂണിറ്റും ഇല്ലാത്ത. ഞാൻ ചോദിക്കട്ടെ, യൂണിറ്റ്ലെസ് ഹാവിങ് ഡയമെൻഷൻ അതാരാ? ഇത് ഓർത്തോള, പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ഇതോ ഈ നാലെണ്ണം എന്താ, എന്തിനു എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇവർക്ക് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. പരീക്ഷയ്ക്ക് ക്ലിയർ ആയിട്ട് ചോദിക്കും, മിക്ക പരീക്ഷയ്ക്കും ചോദിച്ച ചോദ്യമാണത്. അപ്പോ ഒരു രണ്ട് എക്സാമ്പിളോ അല്ലെങ്കിൽ രണ്ടെണ്ണോ രണ്ടോ മൂന്നോ എണ്ണോ ഒക്കെ എഴുതാൻ പറയും. അപ്പൊ ഇതാ എഴുതി കൊടുത്താൽ ശരിയാണല്ലോ. മാർക്ക് ഹാവിങ് ഡയമെൻഷൻ അല്ലേ, അങ്ങനെയല്ലേ? യൂണിറ്റ് ഡയമെൻഷൻലെസ് ഹാവിങ് യൂണിറ്റ് എന്നല്ലേ?
dimensionless halving unit. Yes. സാർ അത് ദെയർഫോർ ആണോ? ദെയർഫോർ അല്ലടാ, ഒരു ഇട്ടതാ. എങ്ങനെ ഇട്ടാ? എഴുതിയോ? Yes, sir. മക്കളെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഡൈമെൻഷന്റെ ഉപയോഗം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു 5 മിനിറ്റ് കണ്ടു തുടങ്ങാം. നിങ്ങൾക്ക് ബോറടിക്കും. സമയം എത്രയായി? 4:02 ഒരു 4:07 തുടങ്ങാം കേട്ടോ. 5 മിനിറ്റ്, 5 എന്ന് പറഞ്ഞാൽ 5. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ സർ. അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ, ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷൻ അനാലിസിസ്. ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ്. Application of dimensional analysis. ഈ പറയുന്ന ഡൈമെൻഷൻസ് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു ഒന്ന് മുഖം കഴുകിയിരിക്കുക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. സാർ ഒന്നുകൂടി പറയൂ. ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ്. ഓക്കെ.
Yes, sir. Onji. So, start here. Yes, sir. Heading kodukka. Nammal heading ezhuthidana. Application of dimensional analysis. Right? Yes, sir. Okay. അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓക്കെ ഫസ്റ്റ് വൺ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ടു ചെക്ക് ദ എഴുതാ ഫസ്റ്റ് വൺ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എഴുതാ ടു ചെക്ക് സാർ ആ ഹെഡിങ് എന്താ ഹായ് ശരി നമ്മൾ എഴുതിട്ടല്ലടാ പോയത് ഹെഡിങ് ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ് ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ് സോ ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഇതാണ് വായിക്കാൻ പറ്റുന്നുണ്ടോ Yes, sir. എന്താ അത് Yes, sir. എന്താ എഴുതിയിരിക്കുന്നത് To check the dimensional correctness of an equation. അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരാൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഒരു സയന്റിസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കി എന്നിട്ട് ആ ഇക്വേഷൻ വാലിഡ് കറക്റ്റ് ആണോ എന്ന് നോക്കണം If the equation is correct, then it is dimensionally correct. എന്ന് എഴുതാം അതായത് ഒന്നുകൂടി പറയാം ഇഫ് ദ ഇക്വേഷൻ ഇസ് കറക്റ്റ് ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇഫ് ദ ഇക്വേഷൻ ഇസ് കറക്റ്റ് ദെൻ ഇറ്റ് ഈസ് ഡൈമെൻഷണലി കറക്റ്റ് ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ അത് ഡൈമെൻഷണലി കറക്റ്റ് ആയിരിക്കും നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത് ഇഫ് ദ ഇക്വേഷൻ ഇസ് കറക്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ശരിയാണെങ്കിൽ അത് ഡൈമെൻഷണലി ശരിയായിരിക്കും അതെന്താന്നൊക്കെ നമുക്ക് ഇപ്പൊ പറയാം ഓക്കെ സെക്കൻഡ് വൺ ആ ഇത് എഴുതിക്കോ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാ ടു ഫൈൻഡ് ദി ഡൈമെൻഷൻ ഓഫ് ടു ഫൈൻഡ് ദി ഡൈമെൻഷൻ ഓഫ് കോൺസ്റ്റന്റ്സ് കോൺസ്റ്റന്റുകൾ ഉണ്ടാവും ഇങ്ങനെ ഇക്വേഷൻ ഒരു ഇക്വേഷനിലുള്ള കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും വലിയ ഉപയോഗമൊന്നുമില്ല മുകളിലത്തെ നല്ല ഉപയോഗമുണ്ട് തേർഡ് വൺ മൂന്നാമത്തെ ഉപയോഗം അത് പഠിക്കേണ്ട ഉപയോഗമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറയട്ടെ ടു ഡിറൈവ് an equation among the physical quantities adayid adakka endanu namukku padikkam adu ningal ezhuthi vekka physical quantities okay endanu paraya third one And the fourth one is to convert the unit from one system to another system. ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു നാല് ഉപയോഗം അതിനകത്ത് സെക്കൻഡ് വൺ ഒന്നും വലിയ ഇതൊന്നുമില്ല ബാക്കി 1, 2, 1, 3, 4 നമുക്ക് പഠിക്കാനുള്ളതാണ് സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ് ഓക്കെ ആദ്യത്തെ എന്താ ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം രണ്ടാമത്തത് ഒരു ഇക്വേഷനിലുള്ള കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ നോക്കാം മൂന്നാമത്തത്
ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നാലാമത്തത് ഒരു സിസ്റ്റത്തിലുള്ള യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നാല് ഉപയോഗമാണ് നമുക്കുള്ളത് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഇതെന്താണ് ഈ നാല് പോയിന്റുകൾ, എന്തിന്റെ പോയിന്റ്? These are the four points for important application of dimensional analysis. Kata? Yes. Okay, ini ingoda nokka. Idile namak orona orona aayittu cheyi nokkanam padikkanundu. Adinakku munbayitte oru cheriya theory ezhuda. Idu vechittana nammal ini munnottu povaa. Heading please. Idu sthiraayitte exam ni veikkunna chodyana. Ee sambhavam allengil idinte definition mikkavarum parikshikku choikkarundu. Endha adu vaikka? Principle of homogeneity. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു സാധനമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ആദ്യം നമുക്ക് സംഭവം എന്താ നോക്കാം. എഴുതിക്കോ. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് homogeneity, according to principle of homogeneity, here we are, all the terms in an equation should have same dimensional formula. ാണ് സംഭവം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓൾ ദ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ ഷുഡ് ഹാവ് ദ സെയിം ഡൈമെൻഷണൽ ഫോർമുല. കിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ട്, സിംപ്ലി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ദ ഡൈമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു ദ ഡൈമെൻഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നാണ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് ഈ തിയറത്തിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം ദാറ്റ് അതിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവേണ്ടത്. ദിസ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സോ വാട്ട് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? LHS ഈക്വൽ ടു RHS. ആ അങ്ങനെ പറയാം. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതി നോക്കണേ. ഇത് സംഭവം നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞാണ്, the dimension of left hand side is equal to dimension of right hand side. Here jo chanal ide edhi vekka, principle of homogeneity nu parnal all the terms in an equation should have dimensional formula. Thrullu idu endha nariyanda. Okay, ini namak idinde questions idu endha nariyana. Adinu munbayitte nammala aadithya application like va. First application edayirunnu to check dimensional correctness of an equation. To check the dimensional correctness of an equation. എന്നോട് കുറച്ച് equations തരും. So first one, s equal to ut plus half at square. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ തരാം. ഇതിന്റെ ഡൈമെൻഷണൽ കറക്ട്നെസ് നമുക്ക് ചെക്ക് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെ തരാം. Okay, second one, നമ്മൾക്ക് അറിയുന്നതാണ് v equal to u plus at. Third one, half mv square equal to mgh. Fourth one, k equal to m square v square. K എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ആണ്. Fifth one, k equal to ma. Sixth one, k equal to 3/16 mv square. Seventh one, k equal to half mv square plus ma. പറയണ്ട് നമുക്ക് ചെയ്തു നോക്കാം മക്കളെ. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് രണ്ടെണ്ണം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തത് s equal to ut plus, നിങ്ങൾ എഴുതിയോ ഇക്വേഷൻസ് ഒക്കെ? No, sir. Alright, എല്ലാം എഴുതിയിട്ട് നിങ്ങൾ എന്താ ചെക്ക് ചെയ്യണം, ഡൈമെൻഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം ഇക്വേഷന്റെ ഒക്കെ.
സാർ ഫിനിഷ് ശരി ഓക്കെ ഓക്കെടാ ഇനി ഇങ്ങോട്ട് നോക്കാം ഫസ്റ്റ് വൺ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം ഫസ്റ്റ് വൺ എസ് ഈക്വൽ യു ടി പ്ലസ് എ ടി ആർ കെ ടി സ്ക്വയർ ആണ് അപ്പൊ അതിന്റെ ഡയമെൻഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം അപ്ലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എല്ലാത്തിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണേ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യണം വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമുകൾ ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആകെ ഒരു ടേം ഉള്ളത് അപ്പൊ എസിന്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ അങ്ങനെ അല്ല എഴുതേണ്ടത് യു ടി ഒരു ടേമും പിന്നെ ഹാഫ് എ ടി സ്ക്വയർ വേറൊരു ടേം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡെഫിനിഷൻ ഓൾ ദ ടേംസ് ചോദ്യമാണ് ഓൾ ദ ടേംസ് ടേം എന്ന് വെച്ചാൽ എസ് ഒരു ടേമാണ് യു ടി വേറൊരു ടേമാണ് ഹാഫ് എ ടി സ്ക്വയർ വേറൊരു ടേമാണ് ഓൾ ദ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ ഷുഡ് പൊസസ് സെയിം ഡയമെൻഷൻ ഫോർമുല അപ്പൊ നിങ്ങൾ ഇതെല്ലാവർക്കും ഒരേ ഡയമെൻഷൻ ആണോ ചെക്ക് ചെയ്യാം എസ് എന്ന് വെച്ചാൽ ആരാള് ആരാണ് ആള് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഇതൊരു ഇക്വേഷൻ ആണ് സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈ ടൈം ഏന്ന് വെച്ചാൽ ആക്സിലറേഷൻ എന്ന് പറയും പിന്നെ ഒരാളോട് അറിയാത്തുണ്ടാവും യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മതി ശരി ഇനി പറ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ മറന്നുപോയോ ഡിസ്പ്ലേസ്മെന്റ് ആവട്ടെ ഡിസ്റ്റൻസ് ആവട്ടെ ഇതൊക്കെ ഏത് ബേസ് ക്വാണ്ടിറ്റിയാ ലെങ്ത് ആ വെരി ഗുഡ് ലെങ്ത് എല്ലാം ഡയമെൻഷൻ ഇനിഷ്യൽ വെലോസിറ്റി വെലോസിറ്റി ആണ് ആള് ഇനിഷ്യൽ വെലോസിറ്റി ആയിക്കോട്ടെ അത് വെലോസിറ്റിയിൽ വെളിപ്പെടുത്തുക അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ എന്ത് വരും പറ 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 അതൊക്കെ ബൈഹാർട്ടിൽ നോക്കണം മാസ് ഒന്നും ഇല്ലടാ വെലോസിറ്റിക്ക് ഡയമെൻഷൻ അല്ല വെലോസിറ്റി ലെങ്ത് അല്ല നിങ്ങൾ മറച്ചു നോക്കുക നിങ്ങളുടെ ബുക്കിൽ -1 ആയിരിക്കും നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ബുക്കിൽ നോക്കിക്കോ ഇനി ടൈമിന്റെ ഡയമെൻഷൻ എന്താ ടി ടി ഹാഫ് എന്ന് പറയുന്ന നമ്പറിന്റെ ഡയമെൻഷൻ ഇല്ല ഇറ്റ്സ് എ നമ്പർ ഹാവിംഗ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ ആര് ഹാഫിന് അപ്പൊ അത് എടുക്കണ്ട പിന്നെ ആക്സിലറേഷന്റെ ഡയമെൻഷൻ പറഞ്ഞു ആക്സിലറേഷന്റെ വെരി ഗുഡ് ടി ഇസ് ദ ടൈം ടൈമിന്റെ സ്ക്വയർ അപ്പൊ നമ്മൾ എന്ത് എഴുതണം ടി സ്ക്വയർ എന്ന് എഴുതണം ഇനി ചെക്ക് ചെയ്യാം എല്ലാവർക്കും ഒരേ ഡയമെൻഷൻ ആണ് നോക്കാം നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട് വാട്ട് ഈസ് ടി റൈസ് ടു മൈനസ് വൺ ഇൻടു ടി അയ്യോ ടി റൈസ് ടു മൈനസ് വൺ ഇൻടു ടി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു പോകും അപ്പൊ ഇവിടെ എല്ലെന്ന് മാത്രമേ എൽ അടുത്ത ടി റൈസ് ടു മൈനസ് ടു ഇൻടു ടി സ്ക്വയർ എന്ത് വരും എൽ ഓൾസോ അപ്പൊ എല്ലാ ടേമുകൾക്കും ഈ ഇക്വേഷനിലെ എല്ലാ ടേമുകൾക്കും ഡയമെൻഷൻ ശരിയാണെന്ന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ ഇപ്പോൾ ദ ഇക്വേഷൻ ഈസ് ഡൈമെൻഷണലി കറക്റ്റ് വെരി ഗുഡ് ഡൈമെൻഷണലി കറക്റ്റ് ഇത്രേ ഉള്ളൂ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ഇക്വേഷൻ കൊടുത്തോ അടുത്ത ഏതാ ടേമുകൾ പറഞ്ഞുതരാം വി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയും അതായത് വെലോസിറ്റി അല്ലേ യു ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടേ ഉള്ളൂ വി ആയാലും ശരി യു ആയാലും ശരി അത് എന്തിന്റെ ഡയമെൻഷനിൽ പെടും വെലോസിറ്റി നിങ്ങളും ചെയ്തു നോക്കി ഇതേപോലെ ചെയ്തു നോക്കി ഇവിടെ എത്ര ടേമുകൾ ഉണ്ട്
മൂന്ന് ടേമുകൾ ഉണ്ട്. വട്ട് ആർ ദേ? ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു, ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു, ഡയമെൻഷൻ ഓഫ് എ ടി. ഇങ്ങനെ എഴുതണം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മള് ഓരോന്ന് ഓരോന്ന് എടുത്ത് ചെയ്യണം. ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കാം, യു ഈക്വൽ ടു യു പ്ലസ് എയ്റ്റ്. ആ ഓക്കെ, ഇത് ഡയമെൻഷണലി കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? Exactly. Therefore, the equation is dimensionally correct. What did I get? Sir. Now. Sir. What did you say? Term, what is the question? Half mv square is equal to mg. Half mv square is equal to mg8. mgh. ഞാൻ ഓരോ ടേമുകൾ പറയാം. എം ആരായിരിക്കും? മാസ്. മാസ് അത് തന്നെ. വെലോസിറ്റി, എം ഇവിടെ മാസ്, എച്ച് ഹൈറ്റ്. അപ്പോ ജിയുടെ പേര് അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. നിങ്ങൾ എന്താക്കി എടുത്താ മതി? ആക്സിലറേഷൻ, കറക്റ്റ്. അപ്പൊ എം മാസ് വി വെലോസിറ്റി, എം മാസ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് അതിന്റെ പേര്. അടുത്ത ചാപ്റ്റർ പഠിക്കും. അപ്പൊ നിങ്ങൾ അത് ആക്സിലറേഷൻ ആയിട്ട് പരിഗണിക്കും, എച്ച് ഹൈറ്റ്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയത് വേറെ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനും ഈക്വൽ ആണ്. എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ ഒക്കെ എഴുതി. ഹാഫിന്റെ ഡയമെൻഷൻ ഉണ്ടോ? എമ്മിനും വി ക്ക് സ്ക്വയറിനൊക്കെ മതി. ചെയ്ത് നോക്കിയിട്ട് പറയാം ശരിയാണോ എന്ന്. ഇവിടെ എം, ജിയുടേത് എൽ ടി റേസ് ടു മൈനസ് ടു, എച്ചിന്റെ എൽ അല്ലേ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് പെട്ടെന്ന് കിട്ടും. M into L into L എന്താ? L square. Square T raised to minus 2. L. Left hand side ലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു M ഉണ്ട്. L ന്റെ സ്ക്വയർ L square. L square T raised to minus 1 ന്റെ whole square എന്ത് വരും? T raised to negative 2. T raised to negative 2 minus 2.
Yes, sir. Therefore? Yes, sir. Therefore, equation is dimensionally correct. Yes, equation is dimensionally correct. ഇല്ല ശരി വായിച്ചോട്ടെ യെസ് സർ അടുത്ത ക്വസ്റ്റ്യൻ k is equal to m square v square m square v square v square ഇവിടെ k for kinetic energy kinetic energy നിങ്ങൾ എന്താക്കി എടുക്കും energy energy mass v square m mass v velocity ചെയ്തു നോക്കി ഇത് mass 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 v for velocity Yes, sir. Eda. Oh. Okay. Vandu vannu. Seriyano. Equation correct alla, sir. Correct alla. Equation correct alla. Our dimensionally correct. Endha parayunnu? Dimensionally correct. Correct alla. Equation dimensionally correct allengil equation correct aayirikkilla. Nammal oru point ezhuthittundayirunnu. If the equation is correct, then it is dimensionally correct. So, the k-ed equation, ml square t raised to minus 2. Ano, k for energy. Yes. Yes. M mass ano, m into square, m square, velocity square, t raised to minus 1, the whole square. Yes. Yes. So, the equation is ml square kittum, but t raised to minus 2. Ivide, m square kittum. M square. n സ്ക്വയർ വരും സ്ക്വയർ t to minus 2 to minus ഇവിടെ എന്താ പ്രോബ്ലം m ഇവിടെ m സ്ക്വയർ ഉണ്ട് ഇവിടെ ഓക്കേ ആയിരുന്നു പക്ഷെ m ഇവിടെ സ്ക്വയർ ഉണ്ട് ഇവിടെ m മാത്രമേ ഉള്ളൂ അല്ലേ ആ നമുക്ക് ഇക്വേഷൻ ഈസ് ഡൈമൻഷണലി കറക്റ്റ് ആണോ അല്ല നോ ഡൈമൻഷണൽ ഇക്വേഷൻ ഈസ് നോ ഡൈമൻഷണൽ അല്ല ഇക്വേഷൻ ഈസ് നോട്ട് ഡൈമൻഷണലി കറക്റ്റ് ഇനി അടുത്ത ഓരോന്ന് നമ്മൾ ചെയ്തു നോക്കിയേ എല്ലാം എന്താണ് അറിയുന്നതാണ് കെ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി എം എന്ന് വെച്ചാൽ മാസ് വി എന്ന് വെച്ചാൽ വെലോസിറ്റി ഇനി എ എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്സിലറേഷൻ ഇത്രേ ഉള്ളു എല്ലാം ചെയ്തു നോക്കുക ഒന്ന് രണ്ട് ഇനി നാലെണ്ണം കൂടി ഇല്ല ചെയ്യാൻ മൂന്നെണ്ണം കൂടി മൂന്നെണ്ണം ഉള്ളു അല്ലേ ഓക്കെ ഒരെണ്ണം കൂടി എഴുതിക്കാൻ കൂടെ ലാസ്റ്റ് ആയിട്ട് എഴുതിക്കോ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ നമ്മുടെ എൻ സി ആർ ടി ബുക്കിലുള്ള ചോദ്യമാണ് കേട്ടോ ഓക്കെ സാർ Sir, half m square plus m l. അതാണോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആക്കി തരുന്നത് ആ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് എം എ ആണ് എഴുതാ കിട്ടാത്ത ആരും ഉണ്ടല്ലോ അതിന് അവർക്ക് ഞാൻ ഇവിടെ എഴുതരാം നിങ്ങൾ ചെയ്തോ ചെയ്യാനുള്ള ഇക്വേഷൻസ് k equal to ma 2 k equal to 3 by 16 mv square 3 k equal to half mv square plus k sorry ma fourth equation k equal to half mv square ellam check kiya 4 enna undu kaiyumbo onnu parane ഓക്കേ
സർവനീഷ് എല്ലാം കഴിഞ്ഞു? നോ സാർ നോ. Sir, k is equal to half mv square alle last question engana cheda pore vela half onu edukkandalo half ne dimension illallo appo parnalle half pole thanna 3/16 appo k is equal to 3/16 mv square rendu onne ikkille sir ore dimension alle adu endina cheyunnu njan parayala ningal kaiyano njan parayatte answer varatte Yes, sir. First equation is not dimensionally correct. Correct alla? Yes, sir. Not correct. It is not dimensionally correct. Okay, sir. Kittiya? Yes, sir. Yes. Complete, sir. Vinayak, Vinayak. Kittiya na vanayak? Kitti, sir. Kitti, sir. Second question. 3/16 mv square le. Adu dimensionally correct aanu. Yes, sir. Kitti. Okay, it is dimensionally correct. Adutha question, it is not dimensionally correct. Kitti sir, kitti. The last one is dimensionally correct. Enna varu ṭa? Yes sir. Yes. Nalla seriyalle. Sambham kittiya? Aarkengilum kittathende paray. Aarkengilum edengilum question doubt undengi choikkanappa parnjala. Sir, first one. Ṭa. First one. Kinetic energy, energy aanu. അപ്പോൾ m l സ്ക്വയർ t റൈസ് ടു മൈനസ് 2 എന്ന് വരും. ഇത് മാസ് ആണ് m വരും. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ n t റൈസ് ടു മൈനസ് 2 എന്നാ വരുക. ഇത് രണ്ടും ഒന്നാണോ? m ഉണ്ട് t ഇതൊക്കെ ശരിയാ. പക്ഷെ ഇതൊരു ഇവിടെ l സ്ക്വയറും l സ്ക്വയർ ആ ഓർ ഇറ്റ് ഈസ് നോട്ട് ഡൈമൻഷണലി കറക്റ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കേ. പറയട്ടോ ഡൗട്ട് ഉണ്ട് ചോദിച്ചേട്ടോ പറഞ്ഞേരേ നിങ്ങൾ മടിയൊന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുക ചോദിച്ചു വാങ്ങുക ഏതാടാ മൂന്നാമത്തത് ഇതാണോ നോക്കാം നമുക്ക് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതണം എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്
all the terms in an equation should possess same dimensional formula. അങ്ങനെ വരുമ്പോ കൈനറ്റിക് എനർജി ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എനർജി ആണല്ലോ. ഹാഫിന്റെ ഡയമെൻഷൻ ഇല്ല, പകരം എമ്മിനുണ്ട്. എമ്മിൻ്റെത് എം, വി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഇസ് എൽ ടി റേസ് ടു മൈനസ് വൺ ഓൾ റേസ് ടു. ആൻഡ് വി ഹാവ് മാസ് എം. ആക്സിലറേഷൻ എൽ ടി റേസ് ടു മൈനസ് ടു. നമുക്ക് ഒരുമിച്ച് നിന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ഈക്വൽ ടു എം എൽ സ്ക്വയർ t raised to minus 2 equal to ml t raised to minus 2. ഇതിൽ ഏതൊക്കെ ശരിയാ? ഇത് രണ്ടും ശരിയല്ലേ? 1 2 രണ്ടും ശരി. ഇത് ഡയമെൻഷൻ. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എന്താ? ഓൾ ദ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ ഷുഡ് പൊസസ് സെയിം ഡയമെൻഷൻ. യെസ്. ഒരു ടേം പോലും ഡയമെൻഷൻ ശരിയാവാതെ ഇരിക്കരുത്. അപ്പൊ ഈ ലാസ്റ്റ് വണ്ണിന്റെ ഡയമെൻഷൻ കറക്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തെറ്റിപ്പോയി. അപ്പൊ ദെയർഫോർ ദ ഇക്വേഷൻ ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. നോക്കൂ, ഒന്നും രണ്ടും ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഫസ്റ്റ് രണ്ട് ടേമുകൾ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമും ഈക്വൽ ആണ്. പക്ഷെ തേർഡ് ടേമുമായിട്ട് ഈക്വൽ അല്ല. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് ഓൾ ദ ടേംസ്, എല്ലാ ടേമുകളും, ഒരു ഇക്വേഷനിലുള്ള എല്ലാ ടേമുകൾക്കും എന്തുണ്ടായിരിക്കണം എന്നാ പറയണത്? ഈക്വൽ, സെയിം ഡയമെൻഷൻ ആയിരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ തേർഡ് വൺ തെറ്റിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ ഇസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ക്ലിയർ ആയോ? യെസ് സർ. കഴിഞ്ഞോ? അത്രേ ഉള്ളോ? യെസ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതിനാണ് ഞാൻ രണ്ട് ക്വസ്റ്റിനും ഒരേപോലെ തോന്നുന്നത്. ഈ സെക്കൻഡ് ക്വസ്റ്റിന്റെയും ഫോർത്ത് ക്വസ്റ്റിന്റെ ഡയമെൻഷനലി കറക്റ്റ് അല്ലേ? യെസ്, യെസ്. ഡയമെൻഷനലി കറക്റ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാ മനസ്സിലാവും, ഇവിടെ ഹാഫ് ഇവിടെ 3/16 ആണ് അല്ലേ? യെസ്. ഇതിൽ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫോർത്ത് വൺ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. ഇനി തിരിച്ച്, if the equation is dimensionally correct ennu parnal the equation may or may not be equal irikku. Number 1 slide on alli correct irikku. Yes sir. Adayade or equation correct aanengil adine dimensionum correct irikkanam. Adayade it obeys principle of homogeneity. Adu principle of homogeneity obey cheyidirikkanam. But if the equation is, if the dimension is correct, but ee parayna rendinteyum naalinteyum dimension seriyana, rendu side equal aanu. But still, ഒരൊറ്റ ഇക്വേഷൻ മാത്രം ശരിയായിട്ടു, അത് ഫോർത്ത് വൺ ആണ്. ബട്ട് സ്റ്റിൽ ദ സെക്കൻഡ് ഇക്വേഷൻ ഇസ് ഓൾസോ കറക്റ്റ്. സോറി, സെക്കൻഡ് ഇക്വേഷന്റെ ഡയമെൻഷൻ കറക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് ദ ഇഫ് എൻ ഇക്വേഷൻ ഇസ് ഇഫ് എൻ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. പറഞ്ഞോ. ദൻ ദ ഇക്വേഷൻ is also correct. May or may not be correct. May or may not be. And the aga alladirikka. And angana parayunnathu. Why? Adu chalappam karthikum chalappam karthikum. Second one. Dimension correct ah? Equation correct ah? No. 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 It is dimensionally correct and equation is correct. Yes. ഡൈമെൻഷനും കറക്റ്റ് ആണ്, ഇക്വേഷനും കറക്റ്റ് ആണ്. മനസ്സിലാവോ? നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇഫ് ആൻ ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി കറക്റ്റ്, ദെൻ ദ ഇക്വേഷൻ മേ ഓർ മേ നോട്ട് ബി കറക്റ്റ്. ചിലപ്പോ കറക്റ്റ് ആവാം, ചിലപ്പോ കറക്റ്റ് ആവാണ്ടിരിക്കാം. ഇതിന്റെ നേരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് എന്താണ്, ഡൈമെൻഷനലി കറക്റ്റ്. ബട്ട് ഇക്വേഷൻ തെറ്റാണ്. It is dimensionally correct and equation is correct. Also correct. Hello? Yes, sir. That's it.
ഒരു താഴെ ഈ പോയിന്റ് എഴുതുക, നോട്ട് ഒന്ന് എഴുതി ഈ പോയിന്റ് എഴുതുക. ഇതാ മക്കളെ കംപ്ലീറ്റ് ചെയ്താ. യെസ് സർ. ഇനി ദേ ടൈപ്പ് എടുക്കാം. ഓ പറഞ്ഞു ഡൈമെൻഷൻ ഒക്കെ ബൈ ഹാർട്ട് ആക്കുമെന്ന് വേണ്ട, ആ ഒരു കുറച്ചെണ്ണം ബൈ ഹാർട്ട് ചെയ്യണം. മാസ അറിയില്ലേ, മാസ ലെങ്ത് ടൈം അതറിയാലോ, എം എൽ ടി. പിന്നെ വെലോസിറ്റി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം, ആക്സിലറേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം, പിന്നെ ഫോഴ്സ് പറ്റുമെങ്കിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. വർക്ക് മാക്സിമം വർക്ക് വരെ പഠിച്ചതാണ്. എം എൽ ടി മാസ ലെങ്ത് ടൈം അത് പിന്നെ അറിയാലോ, വെലോസിറ്റി ആക്സിലറേഷൻ ഫോഴ്സ് വർക്ക് നാലെണ്ണം പഠിക്കാം. അത് നിങ്ങൾ എപ്പോ ചോദിച്ചാലും പറഞ്ഞു തരണം കേട്ടോ. ഇനി ഇതേപോലെയുള്ള രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ടൈം ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഡയമെൻഷണൽ കറക്റ്റ്നെസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എഫ് ഫോഴ്സ് ആണ്, എം മാസ്, വി വെലോസിറ്റി, ആർ റേഡിയസ്. റേഡിയസ് നിങ്ങൾ ഏതിന് പെടുത്തും? ഡൈമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക്? Yes, sir. Hey, yeah. Pretty, yeah. Yes, sir. And that is it, yeah, no? No. Yeah. Sorry, Allah. Okay. Para sorry, yeah, no, I probably don't know. Kartel, sir. Okay, yeah, no, okay. That is one answer, all. Kartel, yeah, no, kartel, yeah. And that is one answer, all. Kartel, yeah. കറക്റ്റ് അല്ലാത്തവരൊക്കെ എന്ന് പറയണേ. സർ എന്ത് കറക്റ്റ് അല്ല എന്ന് പറയണ ഇക്വേഷൻ? കറക്റ്റ് അല്ല സർ. എം എൽ സ്ക്വയർ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല സർ. അല്ല. ഓക്കെ, ഫോഴ്സിന്റെ ഡൈമെൻഷൻ എന്താ? by l le and l square undu ivide t raised to minus 2 nu undu taale l undu idine square cheyidappa ingane t l square l ellam cut cheyyu rendu same aanu annanu same aanu therefore the equation is dimensionally correct. Ini equation correct aanu varatte f equal to mv square by r correct equation appo correct aanu betta okay cheriya കുഴപ്പമില്ല.
ശരിയോ? Yes, sir. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? Yes, sir. MGH, MGH. എം മാസ്, ജി എന്താന്ന് ഓർക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തു നോക്കാം. എനർജിയുടെ അത് എം എൽ സ്ക്വയർ ടി റേസ്റ്റ് മൈനസ് ടു. അത്ര ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. എം എൽ സ്ക്വയർ ടി റേസ്റ്റ് മൈനസ് ടു, എമ്മിൻ്റെത് എം, ജിയുടേത് എൽ ടി റേസ്റ്റ് ടു മൈനസ് ടു. ആക്സിലറേഷൻ എന്നെ എഴുതണം, എച്ചിന്റെ എച്ച്, എൽ എഴുതണം. ML square T raised to minus 2 equal to M into L square T raised to minus 2. എന്താ നിങ്ങൾ കറക്റ്റ് അല്ലാന്ന് പറയുന്നത്? സാർ അത് ഞാൻ ML T raised to minus 1 ആണ് അടുത്ത എനർജി. ഐ 2 ആ 2 നോട് ഏരിയ നോട്ട്. ആ ത്രേ ഞാൻ നിങ്ങൾ കുറേ ഡൈമൻഷൻ ആയിട്ട് ചെയ്യുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയും, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ്, ചോദ്യം ഇങ്ങനെയാണ്, ഇത് എക്സാമിനൊക്കെ വന്ന ചോദ്യമാണ്. ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എനിക്ക് ചെയ്ത് തരണം, ആലോചിച്ച് ആലോചിച്ച് ചെയ്യാം. എ ബി സി ആൻഡ് ഡി, മൂന്ന് നാല് ആളുകളുണ്ട്, അവരുടെ ഡൈമെൻഷൻ കണ്ടുപിടിച്ചിരുന്നു. ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് ബി ടി സ്ക്വയർ പ്ലസ് C divided by T plus D. That's our equation. Where X in meters, T in seconds. X in the meter, what is the X? Vector. Length. Yes, sir. അപ്പം ടിയോ ടൈം. അപ്പം ചെയ്തു ഇത്രയും നേരത്തെ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചാണ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ, നിങ്ങളുടെ എവിടെ എത്തി നോക്കട്ടെ, നിങ്ങളുടെ നിലവാരം നമ്മള് പഠിച്ചിട്ടും എന്താ നിങ്ങളെ സ്ഥിതി നോക്കട്ടെ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തൊക്കെ മനസ്സിലായി നടക്കും. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഒരെണ്ണം കണ്ടുപിടിക്കാനേ പാടുള്ളൂ ഈ ഡിയുടെ. അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം.
എന്താ അവസ്ഥ? കിട്ടിയവരുണ്ടോ? കിട്ടിയില്ല സാർ. നമുക്ക് നോക്കാം, ഇത് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ശ്രദ്ധിച്ചേക്കണം, ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം അതാ എക്സ് അല്ലേ? എക്സിന്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു, പറഞ്ഞു എത്ര ടേമുകൾ ഉണ്ട് ഇവിടെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ടേമുകൾ ഉണ്ട്? മൂന്ന്. എ ഉണ്ട്, ബി ടി സ്ക്വയർ ഉണ്ട്, പിന്നെ ഇത് മൊത്തം ഒരു ടേം. നമുക്ക് ഇങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ആ പറഞ്ഞോ ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ബൈ ടി പ്ലസ് ഡി. ഇങ്ങനെ എഴുതി കൂടെ? T plus D. Okay. അപ്പോൾ X ന്റെ ഡയമെൻഷൻ എന്താ? M length L. X മീറ്ററിലുള്ള സാധനമല്ലേ? അത് മീറ്ററിലാ. അപ്പോൾ X സാധനം എന്താ? Length അല്ലേ? Yes. Length. L. L അല്ലേ? X ന്റെ ഡയമെൻഷൻ തന്നെയാണ് A യ്ക്ക് ഉള്ളത്. ഡയമെൻഷൻ ഓഫ് A എന്താ? L. Ah, yes. L. Okay, good job. Yes, sir. Sir, X meter is elevated. Now, length is elevated. Length. Dimension of A. Ah, what is the dimension of X? Dimension of X is dimension of A. That is the dimension of L. L is length. Okay. Next one. ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയറും സെയിം അല്ലേ? അതായത് ഡയമെൻഷൻ ഓഫ് എല്ലിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോ ഇങ്ങനെ ഈക്വൽ ആയിരിക്കണ്ടേ? ബി ടി സ്ക്വയർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ എല്ലായിരിക്കണ്ടേ? ബി ഇൻടു ടി സ്ക്വയർ, ടീന്റെ സ്ക്വയർ, അതിന്റെ ഡയമെൻഷൻ ടി സ്ക്വയർ ഈക്വൽ ഡയമെൻഷൻ ഓഫ് എൽ. ഇനി പറ, വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ബി? It is equal to L by T square. Yes. L by T square. Yes, L by T square. It is equal to L T raised to minus 2. Minus 2. Yes. Okay. Yeah, that's the question. What is that? D. Plus D. D is what? L. T. Time. ഒരേ ഡയമെൻഷനിൽ ആളുകളെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡിന്റെ കൂടെ ആഡ് ചെയ്യാൻ 2 മീറ്റർ ആഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. 2 സെക്കൻഡ് പ്ലസ് 2 മീറ്റർ ആഡ് ചെയ്ത് അല്ല, അതൊരു മീനിങ് ലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 2 സെക്കൻഡ് കൂടെ ഏതേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2 സെക്കൻഡ് ഉള്ള ഒരാള് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടി ആരാണ് ആള്? ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ കൂടെ കൂട്ടാനും കുറയ്ക്കാനും ഒരാളെ പറ്റുള്ളൂ. ആരാത്? ടൈം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഡി എന്താ? ആ അത്ര മനസ്സിലായോ? മനസ്സിലായില്ല. ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ കൂടെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡി ആരായിരിക്കും? സോ ഡയമെൻഷൻ ഓഫ് ഡി ആരായിരിക്കും? ഡയമെൻഷൻ ഓഫ് ടി ഡി ടൈം ടി ആയിരിക്കും. മനസ്സിലായോ? അതെന്താ കാരണം? സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. Only quantities with same physical dimension
only quantities with the same physical dimension can be added or subtracted. മലയാളം ആവശ്യമുള്ളവർ മലയാളത്തിൽ എഴുതുക. ഒരേ ഡയമെൻഷനിലുള്ള ആളുകളെയോ കുറയ്ക്കാനും കൂട്ടാനും പറ്റുള്ളൂ. എന്റെ ഇംഗ്ലീഷ് ആണത്. Only physical quantities, അല്ലെങ്കിൽ only quantities with same physical dimension can be added or subtracted. ഇത്ര എഴുതുക കേട്ടോ. ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്. ആരാണത്? സി. സി അത് നിങ്ങൾ സ്വന്തം ചെയ്യണം. ചെയ്യൂലേ? സി ട്രൈ ചെയ്ത് നോക്ക, കിട്ടില്ല നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാട്ടോ. സി ടൈം ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കൂല. അതിന് വേറൊരു കാരണമുണ്ട്. അല്ലല്ല സീ എങ്ങനെ ടൈം വരാം? സീ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സിന്റെ ഡയമെൻഷൻ തുല്യമായിരിക്കണം ഇത് മൊത്തത്തിൽ. വെറുതെ ചോദിച്ചു, ഇതിന്റെ ഡയമെൻഷൻ മൊത്തത്തിൽ എന്തായിരിക്കും? ടി പ്ലസ് ഡിയുടെ ഡയമെൻഷൻ ടൈം. ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ ടൈം എന്തായിരിക്കില്ലേ? ബാക്കി നിങ്ങൾ ചെയ്തോ, ബാക്കി എന്ത് കിട്ടും നിങ്ങൾ പിന്നെ കിട്ടി ആൻസർ കിട്ടി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൂടെയുള്ള പരിപാടി അത് ചെയ്യാട്ടോ. അടുത്ത ദിവസം നമുക്ക് എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നാല് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്, മൂന്നെണ്ണം നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്, ബാക്കി രണ്ടെണ്ണം നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ബൈ.